ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ടേസ്റ്റി ഇഫ്താർ സ്നാക്കുമായിട്ടാണ്. ചിക്കൻ കൊണ്ട് പഞ്ഞി പോലത്തെ ഒരു അപ്പം, നമ്മുടെ ഇറാനി പോളയുടെ മറ്റൊരു വേർഷനാണിത്. ഇറാനി പോള ഉണ്ടാക്കാൻ ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ തന്നെയാണ് ഇതിനും വേണ്ടത്. പക്ഷേ ഇതിൻ്റെ ഫില്ലിംഗ് ഒക്കെ തയ്യാറായാൽ 5 മിനിറ്റ് കൊണ്ട് നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റും സോഫ്റ്റും ആയിട്ടുള്ള ഒരു ചിക്കൻ സ്നാക്കാണിത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഫില്ലിങ്ങിന് ആവശ്യമായിട്ടുള്ള ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായി 150 ഗ്രാം ചിക്കൻ കഴുകി ചെറുതായി മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ കുറച്ച് ചെറുനാരങ്ങ നീരും കൂടെ ചേർത്ത് നന്നായി കുഴച്ചെടുക്കാം. 10 മിനിറ്റ് റെസ്റ്റ് ചെയ്തതിന് ശേഷം ഒരു പാനിൽ ആവശ്യത്തിന് ഓയിൽ ചേർത്ത് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ചൂടാറിയതിന് ശേഷം ചിക്കൻ ചെറുതായി ഒന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഫില്ലിംഗ് തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ 3 വലിയുള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ 2 പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത്, മല്ലിയില, പുതിനയില, കറിവേപ്പില എന്നിവ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വഴറ്റിയെടുക്കാം. അതിനായിട്ട് ഒരു പാനിൽ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സവാള ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും കൂടെ ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കൻ കൂടി ചേർത്തിളക്കാം. ഇനി നമുക്ക് അപ്പത്തിന്റെ ബാറ്റർ തയ്യാറാക്കാം. അതിനായി ഒരു മിക്സിയുടെ ജാറിലേക്ക് 4 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് 1 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. ഇനി 1 കപ്പ് മൈദയും 1/2 കപ്പ് സൺഫ്ലവർ ഓയിലും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അല്പം മല്ലിയിലയും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് അടിച്ചെടുക്കാം. അപ്പം നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് ബാറ്റർ വേണ്ടത്. ഇനി ഞാനിവിടെ ഇഡ്ഡലി പോട്ട് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇഡ്ഡലി തട്ടിലെ എണ്ണ പുരട്ടി കൊടുക്കാം. എണ്ണ ഒഴിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിന് മുകളിലായിട്ട് ഫില്ലിംഗ് ചേർത്ത് കൊടുക്കാം. ഫില്ലിംഗ് നന്നായി സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് ഇതുപോലെ തന്നെ അടുത്ത തട്ടിലും മാവ് ഒഴിച്ച് ഫില്ലിംഗ് ചേർത്ത് കൊടുക്കാം. വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ 2 ലെയറായും തയ്യാറാക്കാവുന്നതാണ്. ഇനി ഇത് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം. 5 മിനിറ്റിനുള്ളിൽ തന്നെ ഇത് കുക്കായിക്കോളും. അപ്പം ഇത് 5 മിനിറ്റിനുള്ളിൽ തന്നെ കുക്കായി വന്നിട്ടുണ്ട്. നമ്മുടെ നല്ല ടേസ്റ്റിയും അതുപോലെ തന്നെ സോഫ്റ്റും ആയിട്ടുള്ള ചിക്കൻ അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ഈസിയായി നമുക്കിത് തയ്യാറാക്കാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പം അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടും. ഇനി ഒരുപാട് നല്ല റെസിപ്പീസുമായി വീണ്ടും കാണാം.